2. സമൂഹശാസ്ത്രത്തിന്റെ മറ്റൊരു പാഠഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം സാമൂഹിക സ്ഥാപനം എന്താണെന്നും സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ ജാതി എന്തെന്നും ജാതി വ്യവസ്ഥയുടെ സവിശേഷതകളെ കുറിച്ചും മനസ്സിലാക്കി. അതിനുശേഷം ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ചും മനസ്സിലാക്കി. ട്രൈബൽ സമൂഹത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ് നാം പിന്നീട് മനസ്സിലാക്കിയത്. ഇത്തരം സവിശേഷതകൾ വെച്ചുകൊണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റിയെ പലതരത്തിൽ വർഗീകരിക്കാമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായി പഠിച്ചു. ഇത്തരം ഗോത്ര സമുദായങ്ങൾക്ക് കൊളോണിയൽ കാലഘട്ടത്തിൽ ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നും ആ മാറ്റങ്ങൾ ഗോത്രീയത, ട്രൈബലിസം എന്ന ഒരു പ്രതിഭാസത്തിലേക്ക് എത്തിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമുക്ക് ഗോത്ര സമൂഹത്തിനെ കുറിച്ചുള്ള മെയിൻ സ്ട്രീം ആറ്റിറ്റ്യൂഡുകൾ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, കൊളോണിയൽ കാലഘട്ടത്തിൽ ഗോത്ര സമൂഹങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇത്തരം ഗോത്ര സമൂഹങ്ങളിലേക്ക് പണമിടപാടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപഴകിയതിന്റെ ഭാഗമായി ഗോത്ര സമുദായങ്ങൾക്ക് രാഷ്ട്രീയവും സാമ്പത്തികവുമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇത് ഗോത്ര സമുദായങ്ങളുടെ ഭൂമി അതിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് കാരണമായി. ഇതുകൂടാതെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പല നയങ്ങളും ഗോത്ര സമൂഹങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി. ഉദാഹരണത്തിന് റിസർവ് ഫോറസ്റ്റ് പോളിസി, അതുപോലെ തന്നെ വനമേഖലയിൽ നടത്തിയിരുന്ന ഖനന പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം തന്നെ ഗോത്ര സമൂഹങ്ങളിൽ അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നതിനും അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനും അവരുടേതായിട്ടുള്ള സർവസ്വവും നഷ്ടപ്പെടുന്നതിന് കാരണമായി നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം മാറ്റങ്ങൾ പലപ്പോഴും സംസ്കാരത്തിലും ഭൂമിയിലും അവരുടെ സമ്പത്തിലും വന്നിരിക്കുന്ന മാറ്റങ്ങളും നഷ്ടപ്പെടലുകളും പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കും റെബലിയൻസിലേക്കും വിപ്ലവങ്ങളിലേക്കും അവരെ നയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 18th century പത്തൊമ്പതാം നൂറ്റാണ്ടിലും ധാരാളം വിപ്ലവങ്ങൾ ഗോത്ര സമുദായങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് നാം കാണുന്നുണ്ട്. ഇത്തരം വിപ്ലവങ്ങളെ കുറിച്ച് നമ്മൾ 7th class തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. 7th classലെ 3rd അധ്യായം പഠിക്കുന്ന സമയത്ത് കോൾ റെബലിയൻ, അതുപോലെ സാന്താൾ റെബലിയൻ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അതുപോലെ കേരളത്തിൽ നടന്നിരിക്കുന്ന പഴശ്ശിരാജയുടെ പ്രക്ഷോഭ സമയത്ത് അതിൽ സഹായിച്ചിരിക്കുന്ന കുറിച്ചിയ, ഇവരെ കുറിച്ചൊക്കെ നമ്മൾ 7th class മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരം നമ്മുടെ പഴയ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഇത്തരം പ്രക്ഷോഭങ്ങളെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു ചെറിയ വീഡിയോ കാണാം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത്തരം റിബലിയൻസുകൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിനുശേഷം എങ്ങനെയാണ് ഗോത്ര സമുദായങ്ങളെ നോക്കിക്കണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിനുശേഷം വീണ്ടും നമുക്ക് ചർച്ചയിലേക്ക് വരാം. സാന്താൾ കലാപം 1855. അധിനിവേശത്തിനെതിരെയുള്ള ഗോത്ര കലാപങ്ങളിൽ ഏറ്റവും വലുതും പ്രാധാന്യമുള്ളതുമാണിത്. ഈ ഗോത്ര കലാപത്തിൽ അമ്പ്, വില്ല്, വാളുകൾ എന്നിവ ആയുധമായി ഉപയോഗിച്ചു. ബംഗാളിലാണ് ഈ കലാപം നടന്നത്. കോൾ കലാപം 1832. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഗോത്രത്തോടുള്ള നടപടികൾക്കെതിരെ ഛോട്ടാ നാഗ്പൂരിലെ കോൾ ഗോത്രം കലാപം ആരംഭിച്ചു. ഇതൊരു സായുധ വിപ്ലവമായിരുന്നു. കുറിച്ചർ കലാപം 1812. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണിത്. വയനാട്ടിലാണ് ഈ കലാപം നടന്നത്. രാമനബി ഈ കലാപത്തിന് നേതൃത്വം നൽകി. ഇവർക്കൊപ്പം കുറുമ്പരും ഉണ്ടായിരുന്നു. തമ്മാർ കലാപം 1789. ഛോട്ടാ നാഗ്പൂരിലെ തമ്മാർ ഗോത്രം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തി. 1798 എസ്റ്റേറ്റ് വിൽപ്പനയുമായുണ്ടായ പ്രശ്നങ്ങൾ തമാർ ഗോത്രത്തെ വീണ്ടും കലാപത്തിലേക്ക് നയിച്ചു. വീഡിയോ കണ്ടുവല്ലോ. വീഡിയോ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? സാന്താൾ കലാപം, കോൾ കലാപം, ഇത്തരം ധാരാളം കലാപങ്ങളെ കുറിച്ച് നിങ്ങൾ വീഡിയോയിലൂടെ അല്പം മനസ്സിലാക്കി.
ഇതല്ലാതെ ധാരാളം മറ്റ് പ്രക്ഷോഭങ്ങളും നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. തെലങ്കാന മൂവ്മെന്റ്, തെവക സമരം, ഇതെല്ലാം തന്നെ ഗോത്ര സമുദായങ്ങളിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇത്തരം പലട്ടും 19 നൂറ്റാണ്ടിൽ നടന്നിരിക്കുന്ന ഇത്തരം വിപ്ലവങ്ങളുടെ ഭാഗമായി കൊളോണിയൽ ഭരണം ഗോത്ര പ്രദേശങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചതായിട്ട് കാണപ്പെടുന്നു. ഒന്ന് എക്സ്ക്ലൂഡഡ്, മറ്റൊന്ന് പാർഷ്യലി എക്സ്ക്ലൂഡഡ്. എന്താണ് എക്സ്ക്ലൂഡഡ് എന്ന് പറയുന്നത്? ഗോത്രേതര വിഭാഗങ്ങൾക്ക് തീർത്തും പ്രവേശനം നിഷേധിച്ച ഭാഗമാണ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. എന്നാൽ പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസോ, ഇത് ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഗോത്രേതര സമുദായങ്ങൾക്ക് ഗോത്ര സമുദായങ്ങളിലേക്കുള്ള പ്രദേശങ്ങളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ ഗോത്ര സമുദായങ്ങളെ പ്രധാനമായും എക്സ്ക്ലൂഡഡ് എന്നും പാർഷ്യലി എക്സ്ക്ലൂഡഡ് എന്നും ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ രണ്ട് മേഖലകളായി തരംതിരിച്ചതായി കാണാൻ സാധിക്കുന്നു. ഇത്തരം മേഖലകളുടെ എല്ലാം തന്നെ ഭരണം ഇൻഡയറക്റ്റ് ആയിട്ടാണ്, പരോക്ഷമായിട്ടാണ് ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നത്. അതിനായി മൂപ്പന്മാരെയും നാട്ടുരാജാക്കന്മാരെയും ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1940 കാലഘട്ടങ്ങളിൽ പ്രധാനമായും രണ്ട് മനോഭാവങ്ങളാണ് ഗോത്ര സമുദായങ്ങളെ കുറിച്ച് കൊളോണിയൽ കാലഘട്ടത്തിൽ വെച്ച് പുലർത്തിയത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, കൊളോണിയൽ കാലഘട്ടത്തിലെ പഴയ നരവംശ ശാസ്ത്രജ്ഞന്മാർ ഈ ഗോത്ര സമുദായങ്ങളെ ഒറ്റപ്പെട്ടവരും കെട്ടുറപ്പുള്ളവരുമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എങ്കിലും ഇത്തരം ഭാഗങ്ങളിൽ ഇടപെടലിന്റെ ഭാഗമായി ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1940 കാലഘട്ടങ്ങളിൽ പ്രധാനമായും രണ്ട് മനോഭാവങ്ങളാണ് വെച്ചു പുലർത്തിയതെന്ന് പറഞ്ഞു. ഒന്ന് ഐസൊലേഷൻ, രണ്ട് ഇന്റഗ്രേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗോത്ര സമുദായങ്ങൾ പ്രത്യേക സ്വഭാവ സവിശേഷതകളോട് കൂടിയിട്ടുള്ളവരാണ്. അവരുടേതായിട്ടുള്ള സംസ്കാരവും സ്വഭാവവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗോത്രേതര വിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ മിഷണറിമാർ, പണമിടപാടുകാർ, വ്യാപാരികൾ ഇവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി സംരക്ഷിക്കുന്ന രീതിയിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന കാഴ്ചപ്പാടാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാം വർഷത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഐസൊലേഷനിസ്റ്റായ വെറിയർ എൽവിനെ കുറിച്ച്. അപ്പൊ വെറിയർ എൽവിനെ പോലുള്ള നരവംശ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്താണ്? ഗോത്ര സമുദായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ ദേശീയവാദികളായിട്ടുള്ള GS ഖുരയെ പോലുള്ള ആളുകൾ ഇതിന് നേർ വിപരീതമായിട്ടുള്ള മനോഭാവമാണ് വെച്ചു പുലർത്തിയത്. അദ്ദേഹം പറയുന്നു, ഗോത്രവർഗത്തെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, മറിച്ച് ഹിന്ദു സമൂഹവുമായി സംയോജിപ്പിക്കുകയാണ് വേണ്ടത്. ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ പോലെ കണക്കാക്കി ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന പരിഗണനകൾ പട്ടിക വർഗത്തിൽപ്പെടുന്ന വിഭാഗങ്ങൾക്കും നൽകണം. അതിനു വേണ്ടിയിട്ടുള്ള പരിഷ്കരണ പദ്ധതികൾ നടപ്പിലാക്കണം. പ്രധാനമായും ഇത്തരം സംവാദങ്ങൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉന്നയിക്കപ്പെട്ടു. അതിന്റെ ഭാഗമായി ഭരണഘടനയിൽ കൃത്യമായും പട്ടിക വിഭാഗങ്ങളെ വേർതിരിച്ചു നിർത്തുകയും അതോടൊപ്പം തന്നെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ പരിഗണനകളും നൽകുന്ന രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ഗോത്രവർഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പഞ്ചവത്സര പദ്ധതിയിലും പ്രത്യേക ബ്ലോക്കുകൾ രൂപീകരിച്ചും ഉപപദ്ധതികളായും ധാരാളം പദ്ധതികൾ നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം പദ്ധതികളെല്ലാം തന്നെ ഗോത്രവർഗങ്ങളുടെ ആഗ്രഹത്തിനും ഇച്ഛയ്ക്കും വിരുദ്ധമായിരുന്നു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇതെല്ലാം തന്നെ മുഖ്യധാര സമൂഹങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം നടത്തുന്ന എല്ലാ ദേശീയ വികസന പദ്ധതികളെല്ലാം തന്നെ ഗോത്രവർഗത്തിന് വിരുദ്ധമായിട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദേശീയ വികസന പദ്ധതികളെല്ലാം തന്നെ ഗോത്രത്തിന് എതിരായിരുന്നു. നാഷണൽ ഡെവലപ്മെന്റ് വേഴ്സസ് ട്രൈബൽ ഡെവലപ്മെന്റ്. എങ്ങനെയാണ് നമുക്ക് ഇത് വിശദീകരിക്കാൻ സാധിക്കുന്നത്?
നമുക്ക് നോക്കാം. പ്രധാനമായും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, സ്വാതന്ത്ര്യത്തിന് ലബ്ധിക്ക് ശേഷം നമ്മുടെ ഒന്നാമത്തെ ഗവൺമെന്റ് തന്നെ ധാരാളം വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ വികസന പദ്ധതികളായിട്ടുള്ള ജലസേചന പദ്ധതികൾ, വൻകിട അണക്കെട്ടുകൾ, അതുപോലെ തന്നെ ഫാക്ടറികൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ധാരാളം ഉണ്ടായി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ഗോത്രവർഗ പ്രദേശങ്ങളിലായിരുന്നു എന്നതാണ് പ്രശ്നം. ഒരു ഫാക്ടറി നിർമ്മിക്കുന്നതിനും അണക്കെട്ടുണ്ടാക്കുന്നതും ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുന്നതും എല്ലാം തന്നെ ഗോത്രവർഗ പ്രദേശങ്ങളായതുകൊണ്ട് ദേശീയ വികസനത്തിന് ഗോത്രങ്ങൾ വലിയ വില നൽകേണ്ടതായി വന്നു. ഇതിന്റെ ഗുണം മുഴുവനും മുഖ്യധാരാ സമൂഹങ്ങൾക്കും, എന്നാൽ ഇതിന്റെ പ്രശ്നങ്ങൾ മുഴുവനും ഗോത്ര സമൂഹങ്ങളുമായിരുന്നു പങ്കിട്ടിരുന്നത്. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ദേശീയ വികസനത്തിന്റെയും ഗുണം എന്ന് പറയുന്നത് വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത തോതിലാണ് ലഭിച്ചിരുന്നത്. ഇത്തരം ഗോത്ര പ്രദേശത്തുണ്ടാകുന്ന വികസനങ്ങൾ എല്ലാം തന്നെ ഗോത്രവർഗങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വൻകിട ജലസേചന പദ്ധതികളൊക്കെ ഗോത്രവർഗ പ്രദേശങ്ങളിൽ സ്ഥാപിക്കുന്നത് വഴി വലിയ റിസർവോയറുകളും മറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടി ധാരാളം ഗോത്രവർഗങ്ങളെ തങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ട് വരുന്നു. ഇതൊക്കെ തന്നെ ഗോത്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഭൂമി നഷ്ടപ്പെടുന്നതിനും അവരുടേതായിട്ടുള്ള തൊഴിൽ നഷ്ടപ്പെടുന്നതിനും കാരണമാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, ചില ഗോത്രങ്ങൾ താമസിക്കുന്നത് കാടുകളിലാണ്. കാടുകളെ നശിപ്പിക്കുന്ന നിയമങ്ങളും കാടുകളെ സംരക്ഷിക്കുന്നതിന്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളും നയങ്ങളും മറ്റും കാടുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗോത്രങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. റിസർവ് ഫോറസ്റ്റ് പോളിസി, അതുപോലെ തന്നെ ധാതു ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത് ഇത്തരം പ്രദേശങ്ങളായതുകൊണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രങ്ങൾക്ക് തങ്ങളുടെ ഭൂമിയും നഷ്ടപ്പെടുന്നു, തൊഴിലും നഷ്ടപ്പെടുന്നു, അവരുടെ സർവവും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഉദാഹരണത്തിന്, നർമ്മദാ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടുകളുടെ ഒരു പരമ്പര വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലാണ് ഗുണം ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗോത്ര വിഭാഗങ്ങൾക്ക് അവരുടെ തൊഴിലും ജീവിക്കുന്ന സ്ഥലവും സർവവും നഷ്ടപ്പെടുത്തിയപ്പോൾ ഗോത്രേതര വിഭാഗങ്ങൾക്ക് അവർക്ക് ഗുണാത്മകമായിട്ടുള്ള ഒരു ഫലമാണ് ഇത്തരം അണക്കെട്ടുകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്ന കാര്യം. നമുക്കറിയാം, വികസനം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വ്യാവസായിക സ്ഥാപനം, ഫാക്ടറികൾ. ഗോത്രപ്രദേശങ്ങളിൽ ഒരു ഫാക്ടറി വരുന്നതിന്റെ ഭാഗമായി ഗോത്രേതര പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവിടേക്ക് കുടിയേറ്റം നടത്തുന്നു. ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗോത്രപ്രദേശങ്ങളിൽ ഗോത്രവർഗങ്ങളുടെ ജനസംഖ്യയിൽ കാര്യമായ കുറവ് സംഭവിക്കുന്നു. ജാർഖണ്ഡിൽ സംഭവിച്ചത് ഇതാണ്. ജാർഖണ്ഡിലെ വ്യാവസായിക പ്രദേശങ്ങളിൽ ഗോത്രവർഗങ്ങളുടെ ജനസംഖ്യ കാര്യമായി കുറഞ്ഞു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ത്രിപുര, അരുണാചൽ പ്രദേശ്, ഇവിടെയും സംഭവിച്ചത് ഗോത്രവർഗങ്ങളുടെ ജനസംഖ്യ ഇത്തരം കുടിയേറ്റത്തിന്റെ ഭാഗമായി കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം മാറ്റങ്ങൾ ഗോത്രവർഗത്തിന്റെ സംസ്കാരത്തിലും അവരുടെ ജീവിത രീതിയിലും എല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഗോത്രവർഗങ്ങളിൽ പുതിയ സ്വത്ത് രൂപീകരണത്തിന് കാരണമായി. നമ്മൾ നേരത്തെ ഗോത്രങ്ങളുടെ സ്വത്തുകളുടെ കാലഗതിക്കനുസരിച്ചുള്ള മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമുക്കിവിടെ ഇന്നത്തെ സ്വത്വത്തെ കുറിച്ച് മനസ്സിലാക്കാം. ഗോത്രങ്ങളുടെ സ്വത്തും ഇന്ന് എങ്ങനെയാണ് ഉള്ളത്, അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ട്രൈബൽ ഐഡന്റിറ്റി ടുഡേ. നമ്മൾ ഇന്ന് കാണുന്ന ഗോത്ര സ്വത്തും ഗോത്ര സ്വത്തുകളുടെ തനതായ പാരമ്പര്യത്തിൽ നിന്ന് കൈവന്നതല്ല, മറിച്ച് മുഖ്യധാരാ സമൂഹവുമായുള്ള നിരന്തരമായ പ്രതിപ്രവർത്തനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. ഇത്തരം പ്രതിപ്രവർത്തനങ്ങളുടെ ഭാഗമായി, മുഖ്യധാരാ സമൂഹങ്ങളുമായി നിരന്തരമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടായി വരുന്ന മാറ്റങ്ങൾ ഒരിക്കലും ഗോത്രവർഗങ്ങൾക്ക് സ്വീകാര്യമായിരുന്നില്ല. അവർക്ക് സ്വീകാര്യമായിട്ടുള്ള മാറ്റങ്ങളായിരുന്നില്ല സംഭവിച്ചത്. ഇവിടെ
ഗോത്രവർഗങ്ങൾക്കുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നിർബന്ധപൂർവം വരുത്തി തീർത്തതാണ്. മുഖ്യധാര സമൂഹങ്ങളുടെ ഭാഗമായി, പ്രക്രിയയുടെ ഭാഗമായി മാറ്റുന്നതിന് അവരെ നിർബന്ധിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഇന്നുള്ള ഗോത്ര സ്വത്വം എന്ന് പറയുന്നത് മുഖ്യധാര സമൂഹത്തിന്റെ പ്രക്രിയയുമായി ഗോത്രങ്ങളെ നിർബന്ധപൂർവം ഉൾക്കൊള്ളിച്ചതിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള സ്വത്വമാണ്. ഇത്തരം മാറ്റങ്ങൾ ഒരുപാട് പ്രതിഷേധങ്ങൾക്കിടയാക്കി. ഗോത്രവർഗ പ്രദേശങ്ങളിൽ നിന്നും മുഖ്യധാര സമൂഹങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. നിരന്തരമായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ ധാരാളം ഗോത്രവർഗ സംസ്ഥാനങ്ങൾ പോലും രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈയിടെ രൂപപ്പെട്ടുള്ള ജാർഖണ്ഡിനെയും ഛത്തീസ്ഗഡിനെയും ഒക്കെ അറിയാം. ഇതെല്ലാം ധാരാളം വർഷങ്ങളുടെ പഴക്കമുള്ള സമരങ്ങളുടെ ഭാഗമായി ഉയർത്തിട്ട് വന്നിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. എന്നാൽ ഇവിടെ ഇന്നും ചില പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആയതുകൊണ്ട് ഗോത്ര സമുദായങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ വിജയത്തിന് ഇത്തരം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ മങ്ങലേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, മണിപ്പൂർ, നാഗാലാൻഡ് തുടങ്ങിയിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പതിറ്റാണ്ടുകളായി പൗരസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതായി കാണപ്പെടുന്നു. നമുക്കറിയാം, അയൺ ലേഡി ഓഫ് മണിപ്പൂർ വിറോം ശർമ്മിളയെ കുറിച്ച് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദിവസങ്ങളോളം സമരത്തിലായി പൗരസ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി മണിപ്പൂർ പോലുള്ള സ്ഥലത്ത്, നാഗാലാൻഡ് പോലുള്ള സ്ഥലത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പൗരസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് കാരണമായി പറയുന്നത് ഇത്തരം പ്രദേശങ്ങൾ ഡിസ്റ്റർബ്ഡ് ഏരിയ ആണ്, അസ്വസ്ഥ പ്രദേശങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇതിനെ അസ്വസ്ഥ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നത്? നിരന്തരമായി കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ പലപ്പോഴും ഈ പ്രദേശത്തെ സംസ്കാരവും സമൂഹത്തെയും സാമ്പത്തിക സ്ഥിതിയെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോത്ര സമൂഹത്തിൽ കാണപ്പെടുന്ന മറ്റൊരു മാറ്റമാണ് വിദ്യാസമ്പന്നരായ മധ്യവർഗത്തിന്റെ രൂപപ്പെടൽ. സംവരണത്തിന്റെ ഭാഗമായി ധാരാളം ഗോത്രവർഗക്കാർ വിദ്യ നേടുകയും അവർ നഗരങ്ങളിൽ പ്രൊഫഷണൽസുകളായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നാഗരിക പ്രൊഫഷണലുകളുടെ ഒരു വർഗം രൂപീകരിക്കപ്പെട്ടു. ഇതാണ് ഗോത്ര സമൂഹത്തിൽ വന്നിരിക്കുന്ന മറ്റൊരു വലിയ മാറ്റമായി കാണുന്നത്. പ്രധാനമായും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ വലിയ ഗോത്രവർഗങ്ങളിലും ഈ മാറ്റം, മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാം തന്നെ നമുക്ക് ഈ മാറ്റം കാണാൻ സാധിക്കും. ഇതിന്റെ ഭാഗമായി ഗോത്ര സമുദായത്തിൽ തന്നെ വേർതിരിവുകൾ ഉണ്ടായി. ഒരു വിഭാഗം വിദ്യാസമ്പന്നരും പ്രൊഫഷണലുകളുമായിട്ടുള്ള ഒരു വിഭാഗവും മറ്റൊന്ന് നിരക്ഷരായ ദരിദ്രരായിട്ടുള്ള ഗോത്രവർഗക്കാരും. വിദ്യാസമ്പന്നരായിട്ടുള്ള പ്രൊഫഷണലുകളായിട്ടുള്ള വിഭാഗത്തിന്റെ സ്വത്തുമായിരിക്കില്ല ദരിദ്രരായിട്ടുള്ള നിരക്ഷരായിട്ടുള്ള ആളുകളുടെ സ്വത്തും എന്ന് കാണാൻ സാധിക്കും. അപ്പൊ സ്വത്വത്തിൽ തന്നെ രണ്ടു തരത്തിലുള്ള ഗോത്ര സ്വത്വങ്ങൾ നമുക്ക് ഗോത്രവർഗങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇതിന്റെ തരത്തിലുള്ള ഒരു വേർതിരിവും നമുക്ക് അവിടെ കാണാം. ഗോത്രവർഗ പ്രസ്ഥാനങ്ങളിലും ഈ സ്വത്വബോധം കാണാൻ സാധിക്കും. പ്രധാനമായും ഗോത്രവർഗ പ്രസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, സാമ്പത്തിക വിഭവങ്ങളായിട്ടുള്ള ഭൂമി, പ്രകൃതി സമ്പത്തുകളുടെ നഷ്ടം അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ നഷ്ടം. രണ്ട്, വംശീയവും സാംസ്കാരികവുമായിട്ടുള്ള കാരണം. ഈ രണ്ട് കാരണങ്ങളും ചിലപ്പോൾ ഒരുമിച്ചാണ് ഗോത്രവർഗ പ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നത്. ചില പ്രസ്ഥാനങ്ങളിൽ ഇവ ഓരോന്നായും വ്യത്യസ്തമായും കാണാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്രവർഗങ്ങളിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള പ്രൊഫഷണൽസുകളായിട്ടുള്ള ആളുകളുടെ ഗോത്രസ്വത്വ ചിന്തകളായിരിക്കില്ല ദരിദ്രരായിട്ടുള്ള നിരക്ഷരായിട്ടുള്ള ഗോത്രസ്വത്വങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾക്കെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സമൂഹത്തിന്റെയും ആന്തരിക ചലനാത്മകതയും ബാഹ്യമായിട്ടുള്ള ബന്ധങ്ങളുമാണ്
ഒരു സമൂഹത്തിന്റെ ഭാവി നിർണയിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഈ പാഠഭാഗത്ത് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്. പ്രശ്നം ഇതാണ്: വാട്ട് എവിഡൻസ് വുഡ് യു ഓഫർ അഗെയിൻസ്റ്റ് ദ വ്യൂ ദാറ്റ് ട്രൈബ്സ് ആർ പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റീസ് ലിവിംഗ് ഐസൊലേറ്റഡ് ലൈവ്സ് അൺടച്ച്ഡ് ബൈ സിവിലൈസേഷൻ. മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പുരാതന സമുദായങ്ങളാണ് ഗോത്രങ്ങൾ എന്ന ആശയത്തിന് എതിരെയുള്ള തെളിവുകൾ നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ അതിൽ കുറിപ്പുണ്ടാക്കുക. നിങ്ങൾ അത് പോർട്ട്ഫോളിയോയിൽ സൂക്ഷിച്ചു വെക്കുക. സ്കൂൾ തുറന്നതിന് ശേഷം നമുക്ക് അധ്യാപകർക്ക് അത് കാണിച്ചു കൊടുക്കാം. ഓൾ ദി ബെസ്റ്റ്. നന്ദി.